ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബിക്യുക്ക് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോവയ്ക്ക കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് വിഭവങ്ങളുടെ റെസിപ്പീസുമായിട്ടാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു വെജിറ്റബിളാണ് കോവയ്ക്ക. ഏത് സീസണിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കൂടിയാണ്. ആദ്യത്തെ റെസിപ്പി ഒരു കറിയാണ് കേട്ടോ. ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കുറച്ച് കോവയ്ക്ക കഴുകി ഞാനിവിടെ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. നല്ല തിന്നായിട്ട് തന്നെയാണ് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇതാ കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏത് കുക്കിംഗ് ഓയിലും എടുക്കാവുന്നതാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് കുക്കിംഗ് ഓയിലും ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഈ വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കഷ്ണങ്ങൾക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഈ കോവയ്ക്ക കഷ്ണങ്ങൾ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇതേപോലെ തന്നെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇത് കണ്ടില്ലേ, നല്ല പോലെ തന്നെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല തിന്നായിട്ട് തന്നെ മുറിച്ചെടുത്തിരിക്കുന്നതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതേപോലെ വഴന്ന് കിട്ടും. അതിനുശേഷം നമുക്കിതെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഈ പാനിലേക്ക് ഇനി വേറെ എണ്ണയൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. ഈ എണ്ണയിലേക്ക് തന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ജീരകമൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ജീരകമൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. സവാള ആവശ്യത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2 ടീസ്പൂൺ കടലപ്പൊടിയാണ്. ഈ കടലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക്, നല്ലൊരു തിക്നെസ് കിട്ടുകയും ചെയ്യും നമ്മുടെ ഗ്രേവിക്ക്. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും. ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് അടിയിൽ പിടിച്ചു പോവാതെ നോക്കണം കേട്ടോ. ഇത് നോൺ സ്റ്റിക് പാത്രം ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും ഒട്ടും പിടിക്കുകയില്ല. അല്ലാത്ത പാത്രമാണെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് നല്ലപോലെ റോസ്റ്റ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടീസ്പൂൺ ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിൽ കുറച്ച് എണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ തന്നെയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ചേർത്തിരിക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരുന്നത് വരെ വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ്. അടച്ചു വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. നല്ലപോലെ പഴുത്ത തക്കാളിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതാ ഇത് കണ്ടില്ലേ, നമ്മുടെ തക്കാളി നല്ല വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് എരിവുള്ള മുളക് പൊടി തന്നെ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർക്കാം. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളെല്ലാം ആവശ്യത്തിന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ്. ഉണക്കി പൊടിച്ച ഉലുവയിലയാണ് കസൂരി മേത്തി. എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് വാങ്ങാനായിട്ട് കിട്ടും. നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ഇത്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ കസൂരി മേത്തി കൊളസ്ട്രോൾ കുറയാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. ഇപ്പോൾ ഇതാ നല്ലപോലെ തിളച്ച് ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്ക കഷ്ണങ്ങളുണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്.
ഈ ഗ്രേവി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതൊന്ന് ചൂടാറുമ്പോഴേക്കും പിന്നെയും ഒന്ന് കുറുകി വരും. അതുകൊണ്ട് ഈ സമയത്ത് കുറച്ച് ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കൂടി നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ കോവക്ക കഷ്ണങ്ങളിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടാനായിട്ടാണ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. ഞാനിതൊരു 3 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ കറി കണ്ടില്ലേ, ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട്. തേങ്ങയൊന്നും അരയ്ക്കാതെ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി വിതറിയതിന് ശേഷം ഇത് നമുക്ക് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമല്ലേ ഈ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കറിയുടെ എരിവൊക്കെ നോക്കിയതിന് ശേഷം വേണം കുരുമുളക് പൊടി ഇടാനായിട്ട്. അപ്പോൾ ഇതാ ഈ കറിയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. ഇതിനി ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ്. അപ്പോൾ ഇതാ അടിപൊളി കറിയല്ലേ, ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത റെസിപ്പി ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഇവിടെ കുറച്ച് കോവയ്ക്ക കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ കോവയ്ക്ക മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഈ കോവയ്ക്ക 2 കഷ്ണങ്ങളാക്കി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ അല്ലി വെളുത്തുള്ളി കൂടി ചേർക്കുകയാണ്. ചെറിയ അല്ലി ആണെങ്കിൽ 2-3 ചേർക്കാവുന്നതാണ്. ഒരു പച്ചമുളകും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. ഇത് അരഞ്ഞു പോകരുത്, തേങ്ങ ചിരകുന്നത് പോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടില്ലേ, ഇതേപോലെയാണ് ആയി കിട്ടേണ്ടത്. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ തോരനാവശ്യമായ ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 4 ടേബിൾ സ്പൂണോളം ചെറുകിയ തേങ്ങയും കുറച്ച് കറിവേപ്പിലയും 1 കഷ്ണം സവാളയും ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സവാളയൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കണം. ഇത് അരിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിയാറാകുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഉഴുന്നുപരിപ്പും ജീരകവും ഒക്കെ ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഉഴുന്നുപരിപ്പിൻ്റെ നിറമൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സവാള ഒന്ന് സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ചെറിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറി ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലിട്ട് ഈ പൊടികളൊക്കെ മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്ക ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഇതുപോലെ ഒന്ന് കൂട്ടി വെച്ച് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഈ കോവയ്ക്ക ഒന്ന് കുക്കായി കിട്ടണം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കണ്ട. ഇതിൽ നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കോവയ്ക്കയിലുള്ള വെള്ളത്തിൻ്റെ അംശം മാത്രം മതി ഇത് കുക്കായി കിട്ടാനായിട്ട്. കോവയ്ക്ക നമ്മൾ ക്രഷ് ചെയ്ത് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ പലരും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരായിരിക്കും. ഇതുപോലെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടാവും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുകയാണ്. ഈ 2 റെസിപ്പീസും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.